നമസ്കാരം. മഹാഭാരതം ചുരുക്കത്തിൽ എപ്പിസോഡ് 15. വ്യാസ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ പാഞ്ചാലദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു. എത്രയും വേഗം പാഞ്ചാല രാജ്യത്ത് എത്തിപ്പെടുവാനുള്ള ധൃതിയിൽ പാണ്ഡവർ രാത്രിയിലും യാത്ര തുടരുന്നു. മുന്നിൽ തീയും കത്തിച്ചു പിടിച്ച് അർജുനനും പിന്നിൽ കുന്തിയെ തോളത്തെടുത്തുകൊണ്ട് ഭീമനും മറ്റു സഹോദരങ്ങളും നടന്നുവരുന്നു. അവരുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരു ഗന്ധർവൻ ചാടി വീഴുന്നു. അങ്കാരപർണൻ എന്ന പ്രബലനായ ഒരു ഗന്ധർവൻ അനേകം സ്ത്രീകളോടുകൂടി ജലക്രീഡ ചെയ്യുന്ന സമയത്ത് പാണ്ഡവർ ഗന്ധർവൻ്റെ സ്വൈരവിഹാരത്തിന് ഭംഗം വരുത്തി എന്നാണ് ഗന്ധർവൻ ആക്ഷേപിക്കുന്നത്. എന്നാൽ അർജുനൻ അത് തെല്ലും വകവച്ചില്ല. കോപാകുലനായ ഗന്ധർവൻ വില്ലെടുത്ത് അർജുനൻ്റെ നേരെ ശരങ്ങളയക്കുവാൻ തുടങ്ങി. തുടർന്ന് അർജുനനും ഗന്ധർവനുമായി അതിഭയങ്കരമായ യുദ്ധം നടന്നു. ഗന്ധർവൻ കീഴടങ്ങുന്നില്ലെന്ന് മനസ്സിലായ അർജുനൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് അദ്ദേഹത്തെ കീഴടക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടി വന്ന് തൻ്റെ ഭർത്താവിനെ വധിക്കരുത് എന്നപേക്ഷിക്കുന്നു. അങ്ങനെ അർജുനൻ അങ്കാരപർണനെ വധിക്കാതെ വിടുന്നു. സ്വതന്ത്രനായ അങ്കാരപർണൻ അർജുനനുമായി സഖ്യത്തിലാവുന്നു. അദ്ദേഹം തോൽവി സമ്മതിച്ച് അങ്കാരപർണൻ എന്ന പേരുപേക്ഷിച്ച് ചിത്രരഥൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്യുന്നു. തനിക്ക് പ്രാണൻ ദാനം നൽകിയതിനു പകരമായി അർജുനന് അദ്ദേഹം ചാക്ഷുഷി വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നു. മൂന്ന് ലോകങ്ങളിലും താൻ ഇച്ഛിക്കുന്നതെന്തും കാണുവാൻ സഹായിക്കുന്ന ഈ വിദ്യ ഉത്തമന്മാരായ പുരുഷന്മാരിൽ മാത്രമേ ശോഭിക്കുകയുള്ളൂ എന്നും, കൂടാതെ ഗന്ധർവരാജ്യത്തുണ്ടായ 100 അശ്വങ്ങളെയും നൽകുന്നുണ്ട് എന്നും പറയുന്നു. ദിവ്യങ്ങളായ ഈ അശ്വങ്ങൾക്ക് എത്ര ഭാരം വഹിച്ചാലും ഒരു ക്ഷീണവും തട്ടുന്നതല്ല. അർജുനൻ ആഗ്നേയാസ്ത്രം ചിത്രരഥന് ഉപദേശിച്ചു കൊടുക്കുന്നു. അദ്ദേഹം പിരിഞ്ഞു പോകുന്നതിന് മുൻപ് പാണ്ഡവരുടെ പൂർവികന്മാരുടെ ചില കഥകളും പറഞ്ഞു കൊടുക്കുന്നു. അതിലൊന്നായിരുന്നു കുരുവിൻ്റെ പിതാവായ സംവരണൻ്റെ കഥ. സൂര്യഭഗവാന് തപതി എന്നു പേരായ അതിസുന്ദരിയായ ഒരു പുത്രിയുണ്ടായിരുന്നു. സാവിത്രിയുടെ സഹോദരിയായ അവൾ സദാചാര നിരതയും സാധുശീലയും അനുപമ സൗന്ദര്യവതിയുമായിരുന്നു. ഉത്തമ വംശജനും മാതൃകാ രാജാവും സൂര്യഭഗവാന്റെ ഭക്തനുമായിരുന്ന സംവരണൻ ഒരിക്കൽ കാട്ടിൽ നായാട്ടിനായി നടക്കുമ്പോൾ യാദൃച്ഛികമായി തപതിയെ കാണുവാനിടയായി. അഭൗമ സുന്ദരിയായ തപതിയെ സമീപിച്ച് പ്രണയാഭ്യർത്ഥന നടത്തിയ സംവരണനോട് തൻ്റെ പിതാവിൻ്റെ സമ്മതം നേടിയാൽ വിവാഹത്തിന് തനിക്ക് സമ്മതമാണെന്ന് തപതി അറിയിക്കുന്നു. തുടർന്ന് സംവരണൻ തൻ്റെ പുരോഹിതനായ വസിഷ്ഠ മഹർഷിയെ സൂര്യഭഗവാന്റെ അടുത്തേക്ക് അയച്ച് തപതിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം അറിയിക്കുന്നു. സന്തോഷവാനായ സൂര്യഭഗവാൻ തപതിയെ സംവരണനു വേണ്ടി വസിഷ്ഠ മഹർഷിയെ ഏൽപ്പിക്കുന്നു. തപതിയുമായി ഭൂമിയിലെത്തിയ വസിഷ്ഠൻ തപതിയെ സംവരണനു വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഈ തപതി സംവരണന്മാരുടെ പുത്രനാണ് കുരു. കുരുവിൻ്റെ വംശത്തിൽ പിറന്നതുകൊണ്ടാണ് നിങ്ങളും കൗരവർ എന്നറിയപ്പെടുന്നതെന്ന് ഗന്ധർവൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ വസിഷ്ഠനെ പോലെ ഉത്തമനായ ഒരു പുരോഹിതൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും സംവരണൻ്റേതുപോലെ ഐശ്വര്യപൂർണമാകും എന്നും ഗന്ധർവൻ ഉപദേശിക്കുന്നു. അങ്ങനെ ഗന്ധർവൻ്റെ ഉപദേശപ്രകാരം ദേവല മഹർഷിയുടെ അനുജനായ ധൗമ്യനെ അവർ പുരോഹിതനായി സ്വീകരിക്കുന്നു. അടുത്ത ദിവസം തങ്ങൾ പാഞ്ചാലി സ്വയംവരം കാണുവാൻ പാഞ്ചാല ദേശത്തേക്ക് യാത്ര പോകുവാൻ ആഗ്രഹിക്കുന്നതായി പാണ്ഡവർ ധൗമ്യനെ അറിയിക്കുന്നു. പാണ്ഡവരും ധൗമ്യനും കൂടി പാഞ്ചാല ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു. പോകുന്ന വഴിയിൽ അവർ പല ബ്രാഹ്മണരെയും കണ്ടുമുട്ടുന്നു. പല രാജ്യങ്ങളിൽ നിന്നും പല രാജാക്കന്മാരും ദ്രൗപദിയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ച് അവിടെ വരികയും വിജയം നേടാനായി ബ്രാഹ്മണർക്ക് ധാരാളം ധനം ദാനം ചെയ്യുകയും ചെയ്യും. കൂടാതെ കുറേ ദിവസം വിഭവ സമൃദ്ധമായ സദ്യയുമുണ്ട്. അങ്ങനെ ഈ സ്വയംവര മഹോത്സവം കണ്ട് ആനന്ദിച്ച്
ഒന്നിച്ചു മടങ്ങാം എന്ന് പറഞ്ഞ് ബ്രാഹ്മണർ എല്ലാവരും കൂടി പാഞ്ചല രാജ്യം ലക്ഷ്യമാക്കി നടന്നു. വഴിയിൽ വെച്ച് അവർ വ്യാസ മഹർഷിയെ വീണ്ടും കണ്ടുമുട്ടാനിടയാകുന്നു. വ്യാസ മഹർഷി വീണ്ടും അവരെ അനുഗ്രഹിച്ച് ദ്രൗപദി സ്വയംവരത്തിന് പങ്കെടുക്കണമെന്ന് ഉപദേശിച്ച് യാത്രയാകുന്നു. ഇനിയും സ്വയംവരത്തിന് ദിവസങ്ങളുണ്ട്. അതിനാൽ അവർ ഭിക്ഷയെടുത്ത് അത്രയും ദിവസം അവിടെ കഴിഞ്ഞുകൂടുന്നു. തുടർന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.